എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അനുപമ വിനോദ്. ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഏതാനും ചില ടിപ്സ് പറയാൻ വേണ്ടിയാണ്. എതിനെക്കുറിച്ചാണെന്നല്ലേ, നമ്മൾ സ്റ്റുഡൻസിന് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നമാണ് എക്സാം സമയത്ത് പഠിച്ച കാര്യങ്ങളൊന്നും ഓർത്തു നിൽക്കുന്നില്ല, അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, അങ്ങനെ പല കാര്യങ്ങളും. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ പ്രോബ്ലംസ് എങ്ങനെ ടാക്കിൾ ചെയ്യാം, എങ്ങനെ ഓവർകം ചെയ്യാം, ഇതിനെക്കുറിച്ച് കുറച്ച് ടിപ്സ് പറയാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എങ്ങനെ പഠിക്കാം, എപ്പോൾ പഠിക്കാം എന്നതിനെക്കുറിച്ചൊക്കെ കുറച്ച് സംസാരിക്കാം. റീഡിംഗ് ഇസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്, റീകോളിംഗ് ഇസ് ഇമ്പോർട്ടൻറ്റ് എന്നീ വാചകം എനിക്ക് പറഞ്ഞു തന്നത് നന്ദലാല എന്ന് പറഞ്ഞ ഒരു മോട്ടിവേഷണൽ സ്പീക്കറാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് തീർച്ചയായിട്ടും സത്യമാണ്. കാരണം നമ്മളെല്ലാം വായിക്കാറുണ്ട്, ഭൂരിഭാഗം സ്റ്റുഡൻസും ഒരുവിധം എല്ലാം വായിക്കാറുണ്ട്, പഠിക്കാറുണ്ട്. പക്ഷേ അവർക്ക് എക്സാം ടൈം ആകുമ്പോൾ എന്തുകൊണ്ടോ ഇത് റീകോൾ ചെയ്യാൻ പറ്റുന്നില്ല, റീകളക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് ഇത് ടാക്കിൾ ചെയ്യാൻ എന്ത് ചെയ്യാം, അതിൽ കുറച്ച് ടിപ്സാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ നോട്ട്സിൻ്റെ കാര്യം പറയാം. ഫസ്റ്റ് തന്നെ പേഴ്സണലൈസ്ഡ് നോട്ട്സ്. ഇപ്പോൾ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാവട്ടെ, സ്കൂളിൽ നിന്നാവട്ടെ, കോളേജിൽ നിന്നാവട്ടെ, നമുക്ക് നോട്ട്സൊക്കെ കിട്ടും അല്ലേ. പക്ഷേ അതിനെക്കാട്ടിലും നമ്മൾ സ്വന്തമായിട്ട് ടെക്സ്റ്റ് വായിച്ച് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ സ്വന്തമായിട്ട് നമുക്ക് അതിനകത്ത് ഡയഗ്രാംസ് ഇൻക്ലൂഡ് ചെയ്യാം, മൈൻഡ് മാപ്സ്, ഫ്ലോ ചാർട്ട്സ്, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് പേഴ്സണലൈസ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് മാത്രം മനസ്സിലാവുന്ന രീതിയിൽ. ഇപ്പോൾ ഒരു ഡയഗ്രാം വെച്ചിട്ടായിരിക്കും നമ്മളൊരു കാര്യം, ഒരു കോൺസെപ്റ്റ് തന്നെ പറയുന്നത്. പക്ഷേ അത് വേറൊരാൾക്ക് മനസ്സിലാവണമെന്നില്ല. സോ മാക്സിമം നിങ്ങൾ പേഴ്സണലൈസ് നോട്ട്സ് വെച്ച് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ നോട്ട്സ് മാത്രം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, റെഗുലർ ഇൻ്റർവെൽസിൽ നമ്മൾ ഇത് റീകളക്ട് ചെയ്യണം, റിവൈസ് ചെയ്യണം. അപ്പോൾ അതിനെന്ത് ചെയ്യാം, ഇപ്പോൾ നമ്മൾ ഒരു കോൺസെപ്റ്റിന് ഒരു നോട്ട് ഉണ്ടാക്കി. ഇപ്പോൾ ഇന്ന് നോട്ട് ഉണ്ടാക്കി പഠിച്ചു തീർന്നു, പിന്നെ അത് മാറ്റി വെക്കരുത്. പിന്നെ നമ്മൾ മിക്കപ്പോഴും എടുക്കുന്നത് എക്സാം ടൈമിലായിരിക്കും. അപ്പോൾ അങ്ങനെ എടുക്കുമ്പം സ്വാഭാവികമായിട്ടും നമ്മൾ അത് മറന്നു കാണും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇന്ന് നോട്ട്സ് ഉണ്ടാക്കുകയാണെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും എടുത്ത് വായിക്കുക, അതേ നോട്ട്സ് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് നോക്കുക, പിന്നെ ഒരു മാസം, അങ്ങനെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ഫ്രീക്വൻ്റ്ലി ടൈം ഇട്ടിട്ട് നിങ്ങൾക്ക് പഠിക്കാം. ഇനി എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാവരും ഒരേപോലെ അല്ല, എല്ലാവരുടെയും ഗ്രാസ്പിംഗ് പവറും കാലിബറും ഒക്കെ വ്യത്യാസമാണ്. ഇപ്പോൾ ഒരു കുട്ടി ഒരു മണിക്കൂറിൽ പഠിക്കുന്ന കാര്യം വേറൊരു കുട്ടിക്ക് 3 മണിക്കൂറിലായിരിക്കും പഠിച്ചെടുക്കാൻ പറ്റുന്നത്. സോ നമ്മൾ സ്വന്തമായിട്ട് തന്നെ അതെല്ലാം കണ്ടുപിടിച്ച് സ്വന്തമായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യണം, ഹാർഡ് വർക്ക് ചെയ്യണം. ഇനി രണ്ടാമത്തെ കാര്യം, ക്യാപ്ചുലൈസ്ഡ് നോട്ട്സ്. അതായത് നമ്മുടെ നോട്ട്സ് എല്ലാം ഒരു ഗുളിക പരിവം ആക്കുന്ന രീതിയിൽ, അതായത് നമ്മളൊരു നോട്ട്ബുക്കോ അല്ലെങ്കിൽ ഒരു നോട്ട് പാഡോ അല്ലെങ്കിൽ വേണ്ട നമ്മൾ പഠിക്കുന്ന ഒരു ബുക്കിൻ്റെ ബാക്കിലാണെങ്കിലും കുഴപ്പമില്ല. നമ്മളിപ്പോൾ ഹിസ്റ്ററിയിലെ ഹീവൻസ്, സയൻസിലെ ഫിസിക്സിലെ ഫോർമുലാസ്, കെമിസ്ട്രിയിലെ ഇക്വേഷൻസ്, പിന്നെ മറന്നു പോകുന്ന ഡേറ്റ്സ്, ഫോർ എക്സാമ്പിൾ ഇൻഡിപെൻഡൻസ് ഡേ August 15, 1947 അങ്ങനെയുള്ള കാര്യങ്ങൾ, ജാലിയൻവാല ബാഗ് മസാക്കർ 1919 അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നു പോകുന്ന കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ഒരു ബുക്കിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. എന്നിട്ട് ഈ നോട്ട്സ് നമ്മൾ കൂടുതൽ ഫ്രീക്വൻ്റ്ലി, നമ്മൾ സാധാ ഉണ്ടാക്കിയ പേഴ്സണലൈസ് നോട്ട്സിനെക്കാട്ടിലും ഈ ക്യാപ്ചുലൈസ്ഡ് നോട്ട്സ് കൂടുതൽ വായിക്കാൻ ശ്രമിക്കുക. ഇനി എക്സാം ടൈമിൽ റിവിഷൻ സമയത്താണെങ്കിലും ആദ്യം നോക്കേണ്ടത് ഈ മറന്നു പോകുന്ന ഈ നോട്ട്സ് വേണം. നോട്ട്സിനെ കുറിച്ച് ഏകദേശമൊക്കെ ആയല്ലോ. ഇനി നമുക്ക് അടുത്തത് കോൺസെൻട്രേഷൻ, എങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കാം എന്നതിനെക്കുറിച്ച് കുറച്ച് സംസാരിക്കാം. ഉദാഹരണത്തിന് ഒരു കുട്ടി ഒരു ദിവസം 3 മണിക്കൂർ പഠിക്കാൻ ഉദ്ദേശിച്ചിരിക്കുമെന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് രാവിലെ ഒരു 1.5 മണിക്കൂർ പഠിച്ചിട്ട് പിന്നെ ഒരു 10 or 15 minutes ബ്രേക്ക് എടുക്കാം, വീണ്ടും പഠിക്കാം. ഇതേ കണക്ക് ഉച്ചയ്ക്ക് ഫ്രീ കിട്ടുമ്പോൾ വീണ്ടും പഠിക്കാം, രാത്രിയിൽ വീണ്ടും പഠിക്കാം. ഇനി നിങ്ങളൊരു കോമ്പറ്റീറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഒരുപാട് നേരം പഠിക്കാൻ കാണും. അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കാതെ ബ്രേക്ക് ചെയ്ത് സ്ലോട്ട്സ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അങ്ങനെ പഠിക്കുമ്പോഴും ഓരോ സ്ലോട്ടിലും ഡിഫറെൻറ്റ് സബ്ജക്ട്സും ഡിഫറെൻറ്റ് ചാപ്റ്റേഴ്സും പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇൻട്രസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും കോൺസെൻട്രേഷൻ പിടിച്ചു നിർത്താനും ഒരു പരിധിവരെ നമുക്ക് സാധിക്കും. അടുത്തത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡിസ്ട്രാക്ഷനെ പറ്റിയാണ്. അപ്പോൾ നല്ലതുപോലെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, പെട്ടെന്നായിരിക്കും ഫോണിലൊരു ശബ്ദം കേൾക്കുന്നത്, എന്താണ്, നോട്ടിഫിക്കേഷൻ. സ്വാഭാവികമായിട്ടും നമ്മൾ ഫോൺ എടുക്കും, സ്ക്രോൾ ചെയ്യും, 5 മിനിറ്റും 10 മിനിറ്റും 30 മിനിറ്റും അങ്ങനെ ടൈം പോയിക്കൊണ്ടിരിക്കും, നമ്മൾ അറിയത്തു കൂടിയില്ല. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ടാക്കിൾ ചെയ്യാം, ഒരേ ഒരു പോംവഴിയേ ഉള്ളൂ, ആ ഫോൺ അങ്ങ് മാറ്റി വെക്കാം, വേറൊരു സ്പേസിൽ എടുത്ത് വയ്ക്കാം, നിങ്ങൾ പഠിക്കുന്ന റൂമിൽ ഫോൺ വെക്കാതിരിക്കാം, നിങ്ങൾക്ക് ഫ്രീ കിട്ടുമ്പോൾ പിന്നെ എടുത്ത് നോക്കാമല്ലോ. അപ്പോൾ ഓർത്തിരിക്കുക നിങ്ങളുടെ സ്റ്റഡി സ്പേസ് എപ്പോഴും നെറ്റ് ഫ്രീ സോൺ ആയിരിക്കണം. ഇനി നമുക്ക് കോൺസെൻട്രേഷൻ എങ്ങനെ കൂട്ടാം, അതിന് പല മാർഗങ്ങളുണ്ട്. അതിലൊന്നാണ് മെഡിറ്റേഷൻ. ഇനി മെഡിറ്റേഷൻ വലിയ കാര്യമൊന്നുമില്ല, പ്രാർത്ഥന പോലും ഒരു ടൈപ്പ് മെഡിറ്റേഷനാണ്. കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു 1.5 മണിക്കൂർ പ്രാർത്ഥിച്ചാൽ മതി, നിങ്ങളുടെ കോൺസെൻട്രേഷൻ സ്വാഭാവികമായിട്ടും ഇൻക്രീസ് ആകും. പിന്നെ നിങ്ങൾക്ക് ഫ്രീ കിട്ടുന്ന ടൈമിൽ ആരുടെങ്കിലും പോയി സംസാരിക്കുക, കുറച്ച് നേരം അമ്മയെടുത്തോ അല്ലെങ്കിൽ സിബ്ലിങ്സ് ആയിട്ട് പോയി കളിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്താൽ മതി. പിന്നെ നമുക്ക് എക്സസൈസ് ചെയ്യാം. എക്സസൈസ് ബോഡിക്ക് മാത്രമല്ല മൈൻഡിനും നല്ലൊരു ഉന്മേഷം നൽകുന്നതാണ്. അപ്പോൾ ഡെയിലി നിങ്ങൾ പറ്റുമെങ്കിൽ എക്സസൈസ് ചെയ്യാനും ശ്രമിക്കുക.
പിന്നെ നല്ലതുപോലെ വെള്ളം കുടിക്കുക ആഹാരം കഴിക്കുക എപ്പോഴും ഡിസീസ് ഫ്രീ ആയിരിക്കാൻ ശ്രമിക്കുക നമുക്കറിയാലോ എന്തെങ്കിലും ചിക്കൻ പോക്സ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മുടെ രണ്ടു മാസം അങ്ങനെ ഒരു അക്കാഡമിക് ഒരു സെഷൻ തന്നെ നമുക്ക് പോകും അത് ഭയങ്കര ലോസാണ് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് ഒരുപാട് ബാക്കായി പോകും അപ്പോൾ മാക്സിമം ഹെൽത്തി ആയിരിക്കാൻ ശ്രമിക്കുക സേഫ് ആയിരിക്കാൻ ശ്രമിക്കുക നല്ലോണം വെള്ളം കുടിക്കുക ആഹാരം കഴിക്കുക ഇനി അടുത്തത് നമ്മുടെ ജീവിത ശൈലി ഒരു റൂട്ടീൻ ഉണ്ടാക്കാൻ ശ്രമിക്കുക ഒരു ടൈം ടേബിൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക എല്ലാ ദിവസവും ഒരേ ടൈമിൽ തന്നെ കിടക്കാനും ഒരേ ടൈമിൽ തന്നെ എഴുന്നേക്കാനും ഒരേ ടൈമിൽ തന്നെ പഠിക്കാനും ശ്രമിക്കുക പിന്നെ ജീവിതത്തിൽ നമുക്ക് നല്ല ഹാബിറ്റ്സ് ഉണ്ടാക്കാൻ ശ്രമിക്കാം ആദ്യം ഇച്ചിരിയൊക്കെ പാടായിരിക്കും ഈ റുട്ടീൻ തന്നെ ഭയങ്കര പാടായിരിക്കും ആദ്യം പക്ഷെ ആദ്യത്തെ ഒരു 3 ആഴ്ച നിങ്ങൾ കഷ്ടപ്പെട്ടാൽ മതി പിന്നെ അത് നാച്ചുറലി അങ്ങ് വന്നോളൂ ഇനി നമുക്ക് കുറച്ച് ഹാബിറ്റ്സ് ലൈക്ക് റീഡിങ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കാം നമ്മൾ ദിവസം ഒരു 10 മിനിറ്റ് വായിച്ചു തുടങ്ങിയാൽ മതി ജസ്റ്റ് ട്രൈ ഒരു നിങ്ങൾ കിടക്കുന്നതിന് മുന്നെങ്കിലും ഒരു 10 മിനിറ്റ് റീഡ് ചെയ്യാൻ ശ്രമിക്കാം ഇപ്പോൾ നെറ്റ് എല്ലാവരുടെ കയ്യിലും മറ്റേ അക്സസബിൾ ആണ് അപ്പോൾ നെറ്റ് നിങ്ങളുടെ കയ്യിൽ ബുക്ക് ലൈബ്രറിയോ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ നെറ്റ് ചെയ്യുന്ന PDF ആയിട്ട് നിങ്ങൾക്ക് ബുക്സ് കിട്ടും ബുക്സ് എടുത്ത് ഒരു 10 മിനിറ്റ്സ് വായിച്ചാൽ മതി പതിയെ പതിയെ ആ ടൈം കൂട്ടി വരിക ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറ്റുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു റുട്ടീൻ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക എല്ലാ ദിവസവും ഒരേ ടൈമിൽ കിടന്നുറങ്ങുക ഒരേ ടൈമിൽ എഴുന്നേക്കുക ഒരേ ടൈമിൽ പഠിക്കുക ആദ്യം കുറച്ച് ദിവസമൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും കറക്റ്റ് സമയത്തിനൊക്കെ എഴുന്നേക്കുന്നതിനും പഠിക്കുന്നതിനും ഒക്കെ പക്ഷേ അത് സാരമില്ല ഒരു മൂന്നാഴ്ച നിങ്ങൾ കഷ്ടപ്പെട്ടാൽ മതി പിന്നെ അത് നാച്ചുറലി വന്നോളും ഇനി പലർക്കും ഉള്ള സംശയം എപ്പോഴാണ് പഠിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് പഠിക്കാം നൈറ്റ് ഓൾസും ഉണ്ട് ഏർലി റൈസേഴ്സും ഉണ്ട് രാത്രി നിങ്ങൾക്ക് പഠിക്കാൻ രാത്രിയാണ് ഇഷ്ടമെങ്കിൽ ആ സമയത്ത് പഠിക്കാം രാവിലെ ആണെങ്കിൽ രാവിലെ ഇനി എല്ലാത്തിനും ഉപരിയായി നിങ്ങൾക്ക് ഹാബിറ്റ്സ് ഉണ്ടാക്കാൻ ശ്രമിക്കുക ലൈക്ക് റീഡിങ് നിങ്ങൾ ദിവസം ഒരു 10 മിനിറ്റ് വായിച്ചാൽ മതി ഇപ്പോൾ നെറ്റ് അക്സസബിൾ ആയിട്ടുള്ള കാലമാണ് എല്ലാവരുടെ കയ്യിലും ഫോണുണ്ട് PDF ആയിട്ട് ഇഷ്ടംപോലെ ബുക്സ് കിട്ടും ജസ്റ്റ് ഒരു 10 മിനിറ്റ്സ് വായിച്ചാൽ മതി പിന്നെ ദിവസവും ഇത് ഈ ടൈം അങ്ങ് കൂട്ടി വരാം ഇനി എല്ലാത്തിനും ഉപരിയായി നിങ്ങൾക്ക് ഗോൾസ് വേണം ജീവിതത്തിൽ ഒരു ലക്ഷ്യം വേണം ആ ലക്ഷ്യത്തിനെ ചേസ് ചെയ്യുക ലാസ്റ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് ഒരു കാര്യമാണ് ഫെയിലിയർ ഈസ് ആൻ ഓപ്ഷൻ ബട്ട് ഗിവിങ് അപ്പ് ഷുഡ് നോട്ട് ബി ഇത് പറഞ്ഞത് മുനീബ മൻസാരി എന്നൊരു പാകിസ്ഥാനി ആക്ടിവിസ്റ്റാണ് അപ്പോൾ അവർ പറഞ്ഞത് ശരിയല്ലേ നമ്മൾ ഒരു ഭയങ്കരമായിട്ടും ആഗ്രഹിച്ച ഒരു ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ പ്രയത്നിക്കും പക്ഷേ അത് കിട്ടിയില്ലെങ്കിൽ ഒരിക്കലും വിട്ട് കളയരുത് വീണ്ടും പോരാടണം വീണ്ടും പുതിയ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കണം അതിന് പിറകെ ചേസ് ചെയ്യണം അപ്പോൾ ഫെയിലിയർ ഒരിക്കലും ഒരു സ്റ്റോപ്പ് ആവരുത് നിങ്ങൾ വീണ്ടും എഴുന്നേക്കണം വീണ്ടും ശക്തി പ്രാപിക്കണം വീണ്ടും വരണം അപ്പം ഞാൻ ഇന്ന് പറഞ്ഞ കുറച്ച് ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം സമാധാനമായോ two steps.